ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലൂടെ ലാലേട്ടിന്റെ വരാനിരിക്കുന്ന 5 സിനിമകളുടെ ഒഫീഷ്യൽ റിലീസ് തീയതി അപ്ഡേറ്റുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. മറ്റ് ഭാഷാ ഇൻഡസ്ട്രികളിലെല്ലാം തന്നെ നാം കണ്ടിട്ടുള്ളതാണ് ഒരു പ്രൊഡക്ഷൻ ഹൗസിന്റെ വരാനിരിക്കുന്ന സിനിമകളുടെ റിലീസ് തീയതികൾ പ്രഖ്യാപിക്കൽ. ഇപ്പോഴത്തെ മലയാളത്തിലെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഹൗസുകളിൽ ഒന്നായ ആശീർവാദ് സിനിമാസ് അവരുടെ വരാനിരിക്കുന്ന 5 സിനിമകളുടെ പ്രഖ്യാപനമാണ് ഇന്നൊരു വീഡിയോ കണ്ടന്റ് രൂപത്തിൽ നമ്മുടെ പ്രേക്ഷകരെ അറിയിച്ചിരിക്കുന്നത്. ആ 5 സിനിമകളും അടുത്ത ഒരു വർഷത്തിനുള്ളിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമകളാണ്. അതിൽ ആദ്യത്തെ സിനിമ ലാലേട്ടൻ സംവിധാനം ചെയ്ത് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ബറോസ് ആണ്. ചിത്രം December 25 തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രണ്ടാമതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ലാലേട്ടൻ സിനിമ 2025 ആദ്യ സിനിമയായ ലാലേട്ടന്റെ തുടരുമെന്ന സിനിമയാണ്. തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ റിലീസ് തീയതി ലോക്കാക്കപ്പെട്ടിരിക്കുകയാണ്. January 30 തുടരും തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. ആശീർവാദാണ് സിനിമയുടെ വേൾഡ് വൈഡ് തിയേറ്റർ വിതരണം സ്വന്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആശീർവാദ സിനിമാസിന്റെ ലൈനപ്പിൽ തുടരും വരുന്നത് എന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. മൂന്നാമത്തെ ലാലേട്ടന്റെ വരാനിരിക്കുന്ന സിനിമയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നത് എമ്പുരാൻ എന്ന സിനിമയുടേതായിട്ടാണ്. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലാലേട്ടൻ നായകനെത്തുന്ന എമ്പുരാൻ 2025 March 27 തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് ഏറ്റവും പുതിയ ഒഫീഷ്യൽ അപ്ഡേറ്റിൽ നിന്ന് ഒരിക്കൽ കൂടി കൺഫേം ചെയ്തിരിക്കുന്നത്. ആശീർവാദ സിനിമാസ് എമ്പുരാന് ശേഷം റിലീസ് ചെയ്യുന്ന അവർ നിർമ്മിക്കുന്ന അടുത്ത സിനിമ അത് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ലാലേട്ടന്റെ നായകനയ്ക്ക് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വം എന്ന സിനിമ 2025 August 28 തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്നാണ് ഇന്ന് അറിയിച്ചിരിക്കുന്നത്. ഇനിയും ഷൂട്ടിംഗ് പോലും ആരംഭിക്കാത്ത സിനിമയാണ് ഹൃദയപൂർവ്വം എന്ന പ്രേക്ഷകർക്ക് അറിവുള്ളതാണല്ലോ. പല അന്യഭാഷാ സിനിമകളും റിലീസ് തീയതി ഷൂട്ടിംഗിന് മുന്നേ തന്നെ പ്രഖ്യാപിക്കാറുണ്ട്. അതേ രീതി തന്നെയാണ് ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർ പിന്തുടർന്നിരിക്കുന്നത്. എന്തായാലും സമയത്തിന് തന്നെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കാം. അതേസമയം ഇതിനോടകം തന്നെ സർപ്രൈസ് ആയിട്ട് റിലീസ് തീയതി പ്രഖ്യാപനം വന്നിരിക്കുന്നത് ലാലേട്ടന്റെ അന്യഭാഷാ സിനിമയായ ഋഷഭ എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ നിന്നാണ്. ലാലേട്ടന്റെ തെലുഗു പാനന്തൻ സിനിമയുടെ വരാനിരിക്കുന്ന ഋഷഭയുടെ റിലീസ് 2025 October 16 ആയിരിക്കുമെന്നാണ് ഇന്ന് വന്നിരിക്കുന്ന ഒഫീഷ്യൽ പ്രഖ്യാപനം. ആശീർവാദ സിനിമാസ് ആണ് സിനിമയുടെ കേരള വിതരണം സ്വന്തമാക്കിയിരിക്കുന്നത്. ലാലേട്ടന്റെ ബിഗ് ബഡ്ജറ്റ് ബ്രഹ്മാണ്ട സിനിമയുടെ ഷൂട്ടിംഗ് ഇനിയും പൂർത്തിയായിട്ടില്ല. എന്തായാലും ഉടനെ തന്നെ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കും. കൂടുതൽ അപ്ഡേറ്റുകൾ ഉടനെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ബറോസ് ഉൾപ്പെടെ 5 സിനിമകളാണ് ലാലേട്ടൻ നായകനെത്തുന്ന സിനിമകളായിട്ട് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അതിൽ 4 സിനിമകളും അടുത്ത വർഷം തിയേറ്ററുകളിലേക്ക് എത്തുന്നു. റാം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം തന്നെ പൂർത്തിയായാൽ അടുത്ത വർഷം അവസാനത്തോടെ ഡിസംബറിൽ റാമിന്റെ റിലീസും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ലാലേട്ടൻ സിനിമകളുടെ അപ്ഡേറ്റുകളുടെ റിലീസുകളുടെ നാളുകളാണ്. കാത്തിരിക്കാം ലാലേട്ടൻ സിനിമകളുടെ വാർത്തകൾക്ക്.